ഹയോ, വെൽക്കം ടു ഇൻസ്പയർ ടെക്നിക്കൽ പി എസ് സി. നമ്മുടെ ഇന്നത്തെ സെക്ഷനിലായിരുന്നു പ്രധാനമായിട്ടും വരാനുള്ള കാരണം നമ്മുടെ കെ എൽ ഡി സി എക്സാമിനേഷൻ, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഒരു ഓവർസിയർ എക്സാമിനേഷൻ ഈ മാസം ജനുവരിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഐ ഹോപ്പ് എല്ലാവരും അതിനു വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്കൊരു ഡീറ്റെയിൽഡ് കോഴ്സ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ഓൾറെഡി കുറച്ച് കോഴ്സസ് ഓൺഗോയിങ് ആയതുകൊണ്ട് അതിനുവേണ്ടി കെ എൽ ഡി സിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സെക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇനിവേ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നവംബർ 22 മുതൽ ഒരു ക്രാഷ് കോഴ്സ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ ഒരു ഫ്രീ കോഴ്സ് ആയിട്ടായിരിക്കും ഇത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ ഇതിന്റെ സിലബസ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഒരുപാടൊന്നും പഠിക്കാനില്ല. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. നമ്മൾ ഓൾറെഡി മുമ്പുള്ള കുറെ പരീക്ഷകളിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് എന്തൊക്കെയാണ് എന്നൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പറഞ്ഞ വാട്ടർ അതോറിറ്റിക്ക് കാര്യങ്ങളൊക്കെ എടുത്തതാണ്. ഇനിമേ നമ്മൾ അതെല്ലാം ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് റിവൈസ് ചെയ്യും. അപ്പൊ നമ്മൾ ക്ലാസ്സുകളൊക്കെ ലൈവായിട്ട് തന്നെയായിരിക്കും പോവുക, അതിൽ റെക്കോർഡ് സെക്ഷൻസ് ഉണ്ടാവില്ല. കാരണം ഒരു ലൈവ് ഇന്ററാക്ഷനിലൂടെ തന്നെ മാത്രമായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ട് എല്ലാവരും തന്നെ ഓൺ ടൈമിൽ തന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാത്രി ഒരു 9 മണി തൊട്ട് 10 മണി വരെ ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ക്ലാസ്സുകളായി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പോകുന്നത് പിന്നീട് വരുന്നത് സർവേയിങ്. ഓക്കെ, സർവേയിങ് എന്ന് പറയുന്ന സെക്ഷൻ നല്ല രീതിയിൽ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ട്, എസ്റ്റിമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇറിഗേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓട്ടോ കാഡ്, ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുക. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സപ്പോർട്ടിങ് എന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സുകളും കൂടെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് ഓൾറെഡി പഠിച്ച ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ ഗുണപ്രദമാവുക. കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നമ്മളിത് മൊത്തം റിവൈസ് ചെയ്യുമ്പോൾ, അതായത് ഹൈഡ്രോളിക്സ് നമ്മൾ ഒരുപാട് സമയം കൊണ്ട് പഠിച്ച ക്ലാസ് നമ്മൾ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാവരും ലൈവിൽ തന്നെ വരണമെന്ന് പറയുന്നത്. കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്ന സമയത്ത് ഇതിന്റെ ഒരു സ്പീഡ് ചിലപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ തീർച്ചയായും ലൈവ് ക്ലാസ്സിൽ തന്നെ വരണം. അതിന്റെ റെക്കോർഡ് ക്ലാസ് വേറെ അവൈലബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ ആർക്കെങ്കിലും അതിൽ ഫ്രീ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ മെയിൽ ഐ ഡി കാര്യങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മതി. കാരണം ആ വഴിയായിരിക്കും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിൽ നേരിട്ട് കാണാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുവരേക്കും തൽക്കാലം ബൈ, ടേക്ക് കെയർ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, ബൈ ബൈ.